പ്രിയ സുഹൃത്തുക്കൾക്കും ഹെൽത്ത് ആൻഡ് വൈജിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ആഴ്ച കുറച്ച് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ പത്രങ്ങളിലും അതുപോലെ ടി വിയിലും ഒക്കെ കണ്ടതാണ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ നമ്മുടെ രാജ്യത്ത് ആകമാനം നിരോധിച്ചു എന്നത് ഈ നിരോധനം പുറപ്പെടുവിച്ചത് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് അപ്പൊ ഇതൊരു ജനുവൻ ആയിട്ടുള്ള ന്യൂസ് ആണ് പക്ഷെ ഈ ന്യൂസ് കേട്ടപ്പോൾ ഒരുപാട് ആളുകൾക്കും കൺഫ്യൂഷൻസ് വളരെയധികം കൂടി ഒത്തിരി ഡൗട്ടായി അപ്പൊ ആക്ച്വലി എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉചിതം എന്ന് പറഞ്ഞ് ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ഉപയോഗിക്കാൻ പറഞ്ഞത് പിന്നെ എന്താണ് ഇപ്പൊ പെട്ടെന്ന് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി പറയാനായിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ നിരോധിച്ചു എന്നൊരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം പറഞ്ഞ വസ്തുത കറക്റ്റ് തന്നെയാണ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ നിരോധിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനോട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാൽവുകൾ ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് ഗണത്തിൽപ്പെടുന്ന മാസ്കുകൾ നിരോധിച്ചു ഇതായിരുന്നു കറക്റ്റായിട്ട് പ്രചരിക്കേണ്ട വാർത്ത പക്ഷെ ഒരുപാട് ആളുകളും ഓൺലൈൻ ന്യൂസ് ഒക്കെ പ്രചരിപ്പിച്ചു വന്നപ്പോൾ എൻ നയൻറ്റി ഫൈവ് മാസ്ക് നിരോധിച്ചു എന്നായിപ്പോയി സോ ആക്ച്വലി കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ളതും ഏറ്റവും ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള മാസ്കുകൾ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ തന്നെയാണ് പോയിന്റ് ത്രീ മൈക്രോമീറ്ററിന് മുകളിൽ സൈസുള്ള ഏതൊരു പാർട്ടിക്കിൾസിനെയും കടത്തി വിടാത്ത തരത്തിലുള്ള മാസ്കുകളാണ് എൻ നയൻറ്റിഫൈവ് മാസ്കുകൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക തരം ഫിൽട്ടേഴ്സ് ഒക്കെയാണ് എൻ നയൻറ്റിഫൈവ് മാസ്കില് ഉപയോഗിക്കുന്നത് പക്ഷെ ഈ പറയുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ വാൽവുകൾ ഘടിപ്പിച്ചിട്ടില്ലാത്ത മാസ്കുകളാണ് അതായത് നമ്മൾ അതിൻ്റെ പുറം സർഫസ് നോക്കുകയാണെങ്കിൽ പുറം ഭാഗം നോക്കുകയാണെങ്കിൽ അത് പ്ലെയിൻ ആണ് ഒരു നോബ് പോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് പിടിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ മെഡിക്കൽ പർപ്പസുകൾക്ക് രോഗാണുക്കളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി എസ്പെഷ്യലി ഈ കോവിഡ് നയൻറ്റീൻ്റെയൊക്കെ സമയത്ത് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകരോടും രോഗികളോടും ഒക്കെ ധരിക്കാൻ പറയുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ പ്രത്യേകം എടുത്ത് പറയട്ടെ വാൽവുകൾ ഘടിപ്പിച്ചിട്ടില്ലാത്ത എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അപ്പൊ നമ്മുടെ അടുത്ത സംശയമാണ് വാൾവുകൾ ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിച്ച എന്താണ് പ്രശ്നം ആക്ച്വലി ഈ വാൽവുകൾ ഘടിപ്പിച്ച എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ എൻ നയൻറ്റി ഫൈവ് ഗണത്തിൽ മാസ്കുകളാണ് ഈ മാസ്കുകൾ രോഗാണുക്കളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയല്ല ഇത് വാണിജ്യ ഉപയോഗത്തിനായിട്ട് നിർമ്മിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് ഗണത്തിൽ മാസ്കുകളാണ് അതായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും മറ്റും പൊടിയിൽ നിന്നും അതുപോലെ തന്നെയുള്ള പൊലൂഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻ നയൻറ്റി ഫൈവ് ഗണത്തിൽപ്പെടുന്ന മാസ്കുകൾക്കാണ് വാൽവുള്ളത് ഇത് ഒരു കാരണവശാലും കോവിഡ് നയൻറ്റീൻ പോലെ ഇത്രയധികം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട്ടില് സമ്പർക്കത്തിലൂടെ ഒരുപാട് കേസുകൾ പോസിറ്റീവ് കേസുകൾ കൂടിക്കൊണ്ട് വരികയാണ് ദിനം പ്രതി കൂടുകയാണ് ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിരോധനം പുറപ്പെടുവിച്ചത് ഇതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഈ വാൽവുകൾ ഘടിപ്പിച്ച എൻ നയഫൈവ് മാസ്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഇൻഹേൽഡ് എയർ പ്യൂരിഫൈഡ് ആയിട്ട് തന്നെയാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത് എന്നാൽ ആ വ്യക്തി പുറത്തേക്ക് വിടുന്ന പുറന്തള്ളുന്ന എക്സ്ഹേൾഡ് എയർ ഈ വാൽവുകളിലൂടെ പ്യൂരിഫൈ ആവാണ്ട് ഡയറക്ട്ലി ആണ് പുറത്തേക്ക് പോകുന്നത് അപ്പോ എന്താണ് സംഭവിക്കുന്നത് ഈ എൻ നയൻറ്റി ഫൈവ് വാൽവകൾ ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് ഇടപെടുകയും അടുത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്ട്ലി ഈ വ്യക്തിയുടെ എക്സ്ഹെയിൽഡ് എയർ പ്യൂരിഫൈഡ് ആവാത്ത എക്സെയിൽഡ് എയർ ഡയറക്ട്ലി കോണ്ടാക്ട് കിട്ടുകയാണ് അപ്പൊ ചെറിയൊരു ഉദാഹരണത്തിലൂടെ വാൽവുകൾ ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റിഫൈവ് മാസ്ക് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ വാൽവുകൾ ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റിഫൈവ് മാസ്ക് ഉപയോഗിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക ഞാൻ വലിച്ചെടുക്കുന്ന എയർ പ്യൂരിഫൈഡ് ആയിട്ടുള്ള നല്ല എയർ ആണ് എനിക്ക് കിട്ടുന്നത് എന്നാൽ ഞാൻ പുറന്തള്ളുന്ന എക്സ്ഹെയിൽഡ് എയർ പ്യൂരിഫൈഡ് ആവാതെ മൈക്രോബ്സ് പ്രസൻ്റ് ആണെങ്കിൽ ആ മൈക്രോബ്സോട് കൂടി തന്നെയാണ് ഞാൻ പുറന്തള്ളുന്നത് അതിന് കാരണമാകുന്നത് ഈ മാസ്കുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു വാൽ അഥവാ നോബാണ് ഈ വാൽവ് അധവാ നോബിലൂടെ ഡയറക്ട്ലി എൻ്റെ എക്സ്ഹെയിൽഡ് എയർ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഞാനുമായിട്ട് കോണ്ടാക്ട് വരുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന എന്നോട് സമ്പർക്കം പുലർത്തുന്ന മറ്റൊരാൾക്ക് ഞാൻ ഈ പുറത്തേക്ക് വിട്ട മൈക്രോബ്സ് ആയിട്ടുള്ള പ്യൂരിഫൈഡ് ആവാത്ത എയർ ആണ് ഡയറക്ട്ലി കോണ്ടാക്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രോഗാണുവാഹകിയാണെങ്കിൽ എനിക്ക് രോഗമുണ്ടെങ്കിൽ ഞാനുമായിട്ട് അടുത്ത സമ്പർക്കം പുലർത്തുന്ന എല്ലാവരിലേക്കും ഈ രോഗം എത്തിപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം സോ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് തരത്തിലുള്ള മാസ്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒന്നുകൂടെ പരിശോധിക്കാം രോഗികളും രോഗികളുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകളും രോഗികളെ പരിചരിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ ആളുകളും തീർച്ചയായിട്ടും വാൽവുകൾ ഘടിപ്പിച്ചിട്ടില്ലാത്ത എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ഉപയോഗിച്ചിരിക്കണം എന്നാൽ സാധാരണ ജനങ്ങൾ അതായത് രോഗമില്ലാത്ത ആളുകൾ കോട്ടൺ തുണി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൂന്ന് ലെയറുകളുള്ള തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിച്ചാൽ ധാരാളം മതിയാകും അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ആണ് സർജിക്കൽ മാസ്ക് പക്ഷെ സർജിക്കൽ മാസ്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു തവണ ഉപയോഗിച്ച ശേഷം ഡിസ്പോസ് ചെയ്യേണ്ട മാസ്ക് ആണ് നമുക്ക് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരുപാട് ആളുകൾക്ക് അറിയാത്തതും ഇപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ വാൽവ് ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ കാണാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമ്മളിപ്പോൾ സംസാരിച്ച വാൽവുകൾ ഘടിപ്പിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കാം ഇതാണ് മാസ്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാം ഒരു വാൽവ് ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന എയർ ഡയറക്ട്ലി ഈ വാൽവിലൂടെ പുറത്തു പോകും അത് ശുദ്ധീകരിക്കപ്പെടുന്നില്ല അതിനകത്ത് മൈക്രോബ്സ് ഉണ്ടെങ്കിൽ ായിട്ടും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാസ്ക് ഒരുപാട് പേര് ഉപയോഗിച്ച് കാണുന്നുണ്ട് ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ എൻ ഐൻറ്റി ഫൈവ് മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ വാൽവുള്ള മാസ്ക് തന്നെയാണ് അതുകൊണ്ട് മാസ്കുകൾ വാങ്ങുന്നവർ ഇനി മുതലെങ്കിലും ഈ വാൽവ് ഘടിപ്പിച്ചിട്ടില്ലാത്ത എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ്